oh കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം നമുക്കൊന്നിച്ചായിരപ്പാൻ കർത്താവ് അനുവദിച്ചു യേശുക്രിസ്തുൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ പുതിയ നിയമ അല്ലെങ്കിൽ ലേഖനങ്ങളിൽ വായിക്കുമ്പോൾ പൗലോസ് ആകട്ടെ പത്രോസാകട്ടെ അവരെല്ലാം ഉപയോഗിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഒരു പദമുണ്ട് ഒന്ന് ഗ്രേസ് കൃപ രണ്ട് പീസ് കൃപയും സമാധാനവും നിങ്ങളിൽ വർദ്ധിക്കുമാറാകട്ടെ കൃപയും സമാധാനത്തിലും നിങ്ങൾ നിലനിൽക്കണം എല്ലാം ലേഖനങ്ങളിൽ ആദ്യമേയോ അവസാനമോ ഈ രണ്ട് വാക്ക് വളരെ പ്രധാനമായി പൗലോസവും പത്രോസും അവരുടെ എല്ലാ ലേഖനങ്ങളിൽ യു വിൽ ഫൈൻഡ് ദീസ് ടു വേർഡ്സ് ഗ്രേസ് ആൻഡ് പീസ് ഓൾവേസ് കമ്മിങ് വൺ ആഫ്റ്റർ അത് വിച്ച് മീൻസ് ഇറ്റ്സ് ഇറ്റ് ഹാസ് സംതിങ് ടു ഡു വെരി ഇമ്പോർട്ടൻ്റ് സംതിങ് വളരെ അത്യാവശ്യമായ രണ്ട് ഗുണങ്ങൾ അല്ലെങ്കിൽ രണ്ട് ആസ്പെക്ട്സ് ഓഫ് എ ബോണഗൈൻ ബ്രിലീവർ യേശു ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ യേശുവിൻ്റെ കർത്താവാണെന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിൽ വരണ്ടിയ ഏറ്റവും അധികമായിട്ടുള്ള കാര്യമാണ് സമാധാനം സന്തോഷം സ്വസ്ഥത അതിലേറ്റവും പ്രധാനമാണ് സമാധാനം പീസ് ദറ്റ് സർപ്പാസസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ് സകല ബുദ്ധിയെ കവിയുന്ന സമാധാനം ഈ ഇതിനെക്കുറിച്ച് പത്രോസ് ഇങ്ങനെയാണ് പറയുന്നത് രണ്ട് പത്രോസ് അതിൻ്റെ ഒന്നാമത്തെ അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഗ്രേസ് ആൻഡ് പീസ് ബി മൾട്ടിപ്ലൈഡ് അത് വർദ്ധിക്കട്ടെ അക്കോഡിംഗ് ടു ദ നോളജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗോഡ് ഹിംസെൽഫ് ദൈവപുത്രനെക്കുറിച്ചും അഥവാ യേശുക്രിസ്തുവിനെക്കുറിച്ചും ഇപ്പം ഏ ദൈവത്തെക്കുറിച്ച് പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്താലാണ് കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ യേശുക്രിസ്തുവിനെ നമ്മളറിയുമ്പോൾ യേശുക്രിസ്തുവിൽ ഞാനാരാന്ന് തിരിച്ചറിയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ ഗുണം ഒന്ന് എനിക്ക് മനസ്സിലാകും എൻ്റെ പ്രവർത്തിക്കൊണ്ടോ എൻ്റെ ജീവിതം കൊണ്ടോ അല്ല ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ദൈവം എന്നെ സ്നേഹിച്ചതുകൊണ്ടാണ് ഇതെല്ലാം നടത്തിയത് ദൈവം എന്നെ സ്നേഹിച്ചതുകൊണ്ട് രണ്ട് ദൈവസ്നേഹത്തെക്കുറിച്ച് മനസ്സിലാകുമ്പോൾ വർദ്ധിക്കുന്നത് സമാധാനമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും ശരി യേശു എൻ്റെ കർത്താവായതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നന്മ മാത്രമേ വരുത്തുള്ളൂ സ്നേഹിക്കുന്ന പിതാവാണ് എന്നാൽ പല വീണ്ടും ജനിച്ച അല്ലെങ്കിൽ യേശു ക്രിസ്തു എൻ്റെ കർത്താവ് ആണെന്ന് പറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ഒക്കെ ചെയ്യുന്നവരിൽ സമാധാനം കാണാറില്ല സ്വസ്ഥത അവരിളകിപ്പോകുന്നവരാണ് അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത് വീണ്ടും നാം ഭയപ്പെടേണ്ടതില്ല ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല അബ്ബ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രത്വത്തിൻ്റെ ആത്മാവ് ആൻഡ് ദാറ്റ് ടു ഇറ്റ് വാസ് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല ആ ആ ധൈര്യം ആ സമാധാനം ആ സ്വസ്ഥത ഒരാൾ വിളിച്ച് വിശ്വാസിയ എന്ന് പറയുന്ന വ്യക്തി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതാ സ്നാനപ്പെട്ടതാ ഏതോ ഒരു വീണ്ടും ജനിച്ച് സഭയിൽ പോകുന്ന ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ടിങ്ങനെ പറഞ്ഞു എൻ്റെ വീട്ടുകാരനിക്കെതിരെ കൂടോത്രം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് നന്മകളൊന്നും പറ്റുന്നില്ല എൻ്റെ ചോദ്യം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്കെതിരെ കൂടോത്രം ഏൽക്കുമോ ായിരിക്കും ഏൽക്കായിരിക്കും അറിവില്ലായ്മ കാരണം പക്ഷെ അത് കൂടോത്രത്തിൻ്റെ പവറല്ല എൻ്റെ മനസ്സിലെ ഭയമാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ ഉണ്ട് തൻ്റെ സ്വന്തം രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിച്ചത് എന്നെ പൊന്നോ വെള്ളിയോ കൊണ്ട് വാങ്ങിച്ചതല്ല മറിച്ച് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് ദറ്റ് ഐ എം സോ വാല്യബിൾ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ വിരോധമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ ഏറ്റെടുക്കത്തില്ല എഫിഷീർ കെഴുതിയ ലേഖനത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കും മനസ്സിനെ തകർക്കാനാണ് പിശാജ് നോക്കുന്നത് ഭയം സംശയം പരാജയബോധം ഇതെല്ലാം മനസ്സിനകത്തെ വിചാരങ്ങളിട്ട് നമ്മളെ ഭയവും പ്രയാസവും കൊണ്ടിരുന്നതാണ് ആ പിശാചിൻ്റെ തന്ത്രം തന്ത്രം അതുകൊണ്ടാണ് വേദപുസ്തകം നിങ്ങൾ ഉടനീളം വായിച്ചാൽ പിശാജിന് ആയുധം ഉണ്ടെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല അവൻ്റെ ആയുധവർഗ്ഗങ്ങൾ ഒരിക്കലായി എന്നേക്കുമായി ക്രൂഷിൽ വെപ്പിച്ചവനാ എൻ്റെ യേശു കഴിഞ്ഞ ദിവസം ആ വിശ്വാസി എന്നെ വിളിച്ചിട്ട് കൂടോത്രം എന്ന് ചോദിച്ചപ്പോൾ വാസ്തവത്തിൽ എനിക്ക് മനഃപ്രയാസമല്ല എനിക്ക് ദേഷ്യമാവുന്നു അതിൻ്റെ കാരണം യേശു ക്രിസ്തു മരിച്ചുയർത്തെഴറ്റത് ആർക്കു വേണ്ടിയാണ് യേശു മരിച്ചുയർത്തെഴു ദൂതനു വേണ്ടിയോ തനിക്ക് വേണ്ടിയോ അല്ല നിങ്ങൾക്കും എനിക്കും വേണ്ടിയാണ് ഈ സത്യം അവിടെ നിലനിൽക്കേ മാത്രമല്ല താൻ എനിക്ക് വേണ്ടി മരണത്തിനെ ഏൽപ്പിക്കപ്പെട്ടതിൻ്റെ കാരണം എന്താ എന്നോടുള്ള സ്നേഹം ആൻഡ് ആ സ്നേഹം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരു കണ്ടീഷൻസും അതിനകത്ത് അറ്റാച്ച്ഡ് ആയില്ല അതുകൊണ്ടാണല്ലോ റോമർ കെഴുത ലേഖനം പറയുന്നത് നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ അവൻ ക്രൂശിൽ കയറി യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വില മനസ്സിലാകുമ്പോൾ കൃപയുടെ അർത്ഥം മനസ്സിലാകും ദറ്റ് എന്നെ ഞാൻ ആയിരുന്നത് പോലെ തന്നെ കർത്താവ് എന്നെ സ്വീകരിച്ചു കർത്താവ് എന്നെ അക്സെപ്റ്റഡ് ഐ എം എക്സെപ്റ്റഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ടുവേഡ്സ് ഗോഡ് ദ ഫാദർ കൃപ അതിൽ ഉണ്ടാകുന്നത് അതിൻ്റെ ഫ്രൂട്ട് സമാധാനം എന്നോട് ഒരു വ്യക്തി വിളിച്ച് തൻ്റെ ചില കാര്യങ്ങൾക്ക് താമസം വന്നുകൊണ്ടിരിക്കുകയാണ് തൻ്റെ ചില പ്രാർത്ഥന വിഷയങ്ങൾക്ക് ചില താമസങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് വിളിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു എല്ലാം ബെസ്റ്റായിട്ട് നടക്കും ധൈര്യമാകുക എന്നൊക്കെ പറയുമ്പോൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ദൈവം എന്നെ മറന്നു കളഞ്ഞു എനിക്ക് തോന്നുന്നത് പഴയ പോലെ എന്തോ എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല സോ ഞാൻ ധൃതിയിലായിരുന്നു ഞാൻ ഞാൻ ഒരു കാര്യം ചെയ്യും സഹോദരനൊരു കാര്യം ചെയ്യണം നിങ്ങൾക്ക് ദൈവം ചെയ്ത നന്മകൾ മുഴുവൻ ഒന്നൊന്നായി ഒന്ന് എഴുതി അല്ലെങ്കിൽ എസ് എം എസ് ടൈപ്പ് ചെയ്ത് എനിക്കൊന്ന് അയക്കണം ജസ്റ്റ് ചെക്ക് ചെയ്യാനാ ദൈവം കൈവിട്ടോ ഇല്ലയോ എന്ന് ചുമ്മാ നന്മകളൊക്കെ ഒന്ന് എഴുതണം ഞാൻ അത് കഴിഞ്ഞ് ഒരു ഒരു കാര്യത്തിൽ ഏർപ്പെട്ടു അത് കഴിഞ്ഞ് മടങ്ങി ഞാൻ നോക്കിയപ്പോൾ അവർ അദ്ദേഹം എനിക്ക് എഴുതിയിരിക്കുകയാണ് ദൈവം എനിക്ക് നല്ല അപ്പനും അമ്മയും തന്നു ദൈവം എനിക്ക് നല്ല ജോലി തന്നു നല്ല വണ്ടി തന്നു എനിക്ക് ആരോഗ്യം തന്നു പലർക്കും ഇല്ലാത്തതുപോലെ ഫേവർ എനിക്ക് തന്നു ഒരു വലിയ ലിസ്റ്റ് എന്നിട്ട് അവസാനം ഇങ്ങനെ എഴുതി ആൻഡ് നൗ ഐ നോ ദാറ്റ് ഗോഡ് ഈസ് വിത്ത് മീ ഞാൻ ആ സമയത്ത് ആ ആ വ്യക്തിയോട് ഇത് ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു വാസ്തവത്തിൽ ഈ വ്യക്തിയുടെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതിനേക്കാൾ അധികം തനിക്ക് ലഭിച്ചിരിക്കുന്ന ദാനങ്ങളാണ് അനുഗ്രഹം എന്ന് താൻ വിചാരിച്ചിരിക്കുക പത്രോസിനോട് യേശു പറഞ്ഞത് എങ്ങനെയാണ് പത്രോസ് നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല ഞാൻ ദൈവപുത്രനാണെന്നും ഞാൻ ക്രിസ്തുവാണെന്നും മനസ്സിലാക്കിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം പ്രിയമുള്ളവരെ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ന് നിങ്ങൾ ടെലിവിഷൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോഴും നിങ്ങളുടെ ഭവനത്തിലായിരിക്കുമ്പോഴും ഇറ്റ് ഈസ് നോട്ട് ബൈ കോ ഇൻസിഡൻസ് കർത്താവിൻ്റെ ഒരു പ്ലാൻ ഉള്ളതുകൊണ്ടാണ് ആ പ്ലാൻ മനസ്സിലാക്കുമ്പോൾ ആ പ്ലാൻ മനസ്സിലാക്കുന്ന സമയത്ത് ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാ യേശു പറഞ്ഞു ഞാൻ നിങ്ങളെയാണ് തിരഞ്ഞെടുത്തത് ഞാൻ ദൈവ എന്നെ തിരഞ്ഞെടുത്തതാണെന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എനിക്കൊരു കാര്യം മനസ്സിലാകും ഐ എം ഇൻ ദ പെർഫെക്റ്റ് പ്ലാൻ ഓഫ് ഗോഡ് അപ്പോൾ തന്നെ ഒരു കാര്യം പറയാം ചിലർക്കൊരു വലിയ തെറ്റിദ്ധാരണയുണ്ട് ദൈവത്തോട് അടുത്താൽ വലിയ കുഴപ്പമാണ് പല പ്രാർത്ഥനകൾ പ്രാർത്ഥനിക്കാനായിട്ട് വിളിക്കുന്നവർ അതിനകത്തുനിന്ന് വരുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് സാധാരണക്കാർ കേൾക്കുന്ന കേൾക്കുന്ന ചില കാര്യങ്ങൾ ദൈവത്തോട് അടുത്താൽ പ്രശ്നമാണ് ഞാനിതുവരെ ഒരു കാര്യവും പ്രശ്നമായിട്ട് കണ്ടിട്ടില്ല ദൈവത്തോടടുക്കും തോറും എനിക്ക് സമാധാനം എനിക്ക് സ്വസ്ഥത ദൈവം എൻ്റെ പാറയ ഹീസ് മൈ റോക്ക് ഹീസ് മൈ റെഫ്യൂജ് ഹീസ് മൈ ഫോട്ട്രസ് എനിക്ക് ഓടിയെത്താവുന്ന അഭയകേന്ദ്രമായ എൻ്റെ കർത്താവ് എൻ്റെ പിതാവ് ഒരിക്കലും ദൈവത്തോടടുത്താൽ കഷ്ടത കൂടുത്തില്ല സമാധാനം കൂടുതള്ളൂ സോ ഈ ഈ സഹോദരൻ ഇങ്ങനെ ഇത് എഴുതുമ്പോൾ തനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം തന്നെ തെരഞ്ഞെടുത്തു അല്ലെങ്കിൽ ഗോഡ് ഹാസ് ചോസൺ ഹിം ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് ഗിഫ്റ്റ് ദൈവം നമുക്ക് അനുകൂലമായി തീർന്നു റോമർ അഞ്ച് തുടങ്ങുന്നത് നൗ ദരി വി ആർ വി ആർ ഹാവിങ് പീസ് വിത്ത് ഗോഡ് ദൈവത്തോട് സമാധാനമായി നമുക്ക് അതിനേക്കാളും വലിയൊരു ഗിഫ്റ്റ് ഉണ്ടോ ദൈവവുമായിട്ടുള്ള സമാധാനം അല്ലെങ്കിൽ നേരപ്പ് അല്ലെങ്കിൽ പിതാവേന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം അതാ ഏറ്റവും വലിയ അനുഗ്രഹം ബാക്കി മുഴുവൻ അനുഗ്രഹങ്ങൾ അത് അറിഞ്ഞത് കൊണ്ട് ഇറ്റ് ഈസ് ബീങ് ആഡ് ദാറ്റ് ഇസ് ഇറ്റ് ഗോഡ് ഇസ് നോട്ട് എ സ്റ്റാഗ്നൻറ്റ് ഗോഡ് ഹി വാണ്ട്സ് യു ടു ബ്ലെസ് യു ഈവൻ മോർ എവ്രി ടൈം എവ്രി ഡേ ഞാൻ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് കർത്താവിട്ട ഒരു ആലോചന ഏലിയയുടെ കാലഘട്ടത്തിൽ ഒരു വലിയ ക്ഷാമമുണ്ടായി നമുക്കറിയാം ഏലിയ പ്രാർത്ഥിച്ചു മൂന്ന് സംവത്സരം മൂന്ന് വർഷം അവിടെ മഴ പെയ്തിയിലും വലിയ ക്ഷാമമുണ്ടായി ആ ക്ഷാമക്കാലത്ത് ലോക അവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാം വലിയ പ്രയാസവും പട്ടിണിയും കിടക്കുന്ന സമയത്ത് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഏലിയയ്ക്ക് ദൈവം ഒരു കെരീത്ത് തോട്ടിൻ്റെ അടുക്കൽ വെള്ളവും കാക്കയെ അയയ്ക്കുന്ന ഭക്ഷണവും എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലായിടത്തും വിഷയങ്ങളായിരിക്കുമ്പോഴും താൻ തിരഞ്ഞെടുത്ത വ്യക്തിക്ക് ഒരു ക്ഷാമവും വരുന്നില്ല ഹീസ് നോട്ട് ബീങ് എഫക്റ്റഡ് ഡെയിലി കാക്ക വരുന്നു ഭക്ഷണം കൊടുക്കുന്നു അത്യാവശ്യത്തിന് വെള്ളം ബാക്കി എല്ലായിടത്തും ക്ഷാമമാണ് വരൾച്ചയാണ് അവിടെ ഒന്നുമില്ല പക്ഷേ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വ്യക്തി തനിക്ക് അതിൻ്റെ മധ്യത്തിലും ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി എട്ടിൽ വലിയ റിസഷൻ ഉണ്ടായ സമയത്ത് സാമ്പത്തിക മാന്ദ്യത ഉണ്ടായ സമയത്ത് ഒരു കാര്യം ദൈവമക്കളോട് ഞാൻ വളരെ ഉറപ്പിച്ചു പറഞ്ഞു ചുറ്റും നടക്കുന്ന കാര്യം വിൽ നോട്ട് എഫക്റ്റീവ് അതാണ് കൊലോസ്യർ കെഴുത ലേഖനത്തിലും പറയുന്നത് നിങ്ങൾ യേശു ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്നാനപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലെ ചിന്തിപ്പിക്കും അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ദിനംതോറും ഇറ്റ് ഈസ് അണ്ടർ

നമ്പർ ടു ഞാനിവിടെ ചുമ്മാ ഇരുന്നാൽ മതി ദാഹിക്കുമ്പോൾ ബാക്കിയെല്ലാം വെള്ളത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ ഞാൻ ഇരിക്കുന്നിടത്തതേ വെള്ളം കെരിത്തു തോട്ടിലെ വെള്ളം കുടിച്ച് നല്ല ഭക്ഷണം കഴിച്ച് അതാണ് വലിയ അനുഗ്രഹം വാസ്തവത്തിൽ അതാണോ വലിയ അനുഗ്രഹം അതോ ഏലിയായ ദൈവം തിരഞ്ഞെടുത്തതാണോ വലിയ അനുഗ്രഹം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഇതുപോലത്തെ പ്രൊട്ടക്ഷനിൽ ഇരിക്കുന്നത് ഇനിയും ഏലിയ ഒരു ദിവസം കാക്ക വന്നില്ല കെരീത്ത് തോട്ടിലെ വെള്ളവും പറ്റി അനുഗ്രഹം അതാണെന്ന് താൻ വിചാരിക്കുമായിരുന്നെങ്കിൽ തൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന ചില വിചാരങ്ങൾ ഇങ്ങനെയായിരിക്കും ദൈവം എന്നെ മറന്നോ പഴയതുപോലെ ദൈവത്തിന് എന്നെ എന്നോട് സ്നേഹമില്ലേ ഞാൻ ഇവിടെ പട്ടിണി ദൈവത്തിന് ദൈവത്തിനറി ദൈവം പറഞ്ഞിട്ടാണല്ലോ ഇവിടെ വന്ന് ഇരുന്നേ എന്നിട്ട് എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ കംപ്ലെയിൻസ് തൻ്റെ ജീവിതത്തിൽ വരാമായിരുന്നു എന്നാൽ തനിക്ക് മനസ്സിലാക്കാൻ കഴിയാഞ്ഞ അല്ലെങ്കിൽ തനിക്ക് മനസ്സിൽ വരേണ്ടിയ ഒരു കാര്യം ദറ്റ് ഗോഡ് ഇസ് ചോസൺ അത് തനിക്ക് അത്രയും വെൻ ഹി വാസ് ദയർ ഹിസ് നൗ ഗോയിങ് ടു ഗോ ടു സംതിങ് ബെറ്റർ തനിക്ക് എരി തോട്ടിൽ ഇത്രയും ദിവസം കഴിഞ്ഞു ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒരു ഭവനത്തിലേക്ക് താൻ നടത്തപ്പെടാൻ പോകുക ആ സറാഫത്തിൻ്റെ വിധുവയുടെ വീട്ടിലേക്ക് പോകുവാൻ മൃദുലമായ ശബ്ദത്തിൽ ദൈവം തന്നോട് സംസാരിക്കുമ്പോൾ വാസ്തവത്തിൽ തൻ്റെ മനസ്സിൽ പോകാൻ പോകുന്ന വികാരം ഇങ്ങനെയായിരിക്കും ചുറ്റും ക്ഷാമമാണ് ഇവിടെ കാക്കയെങ്കിലും വരുന്നുണ്ട് ഈ കിരീത്തത്തോടെങ്കിലും ഉണ്ടായിരുന്നു അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും സ്ഥിതി ഇവിടെയാണ് എല്ലായിടത്തും പട്ടിണിയ ആ സറാഫാത്തിൻ്റെ ഭവനത്തിൽ ചെന്നാലോ അവിടെയും പട്ടിണിയ എൻ്റെ കാര്യം മൊത്തത്തിൽ കുഴയുന്ന ലക്ഷണമാണ് എന്ന് താൻ്റെ മനസ്സിലൂടെ ഒരു പക്ഷെങ്കിൽ പോയി കാണും പക്ഷെ നോക്ക് അവിടെ ക്ഷാമമാണെങ്കിലും ആ വീട്ടിലേക്ക് തന്നെ പ്രവേശിപ്പിച്ച് ഒന്ന് തൻ്റെ കയ്യാലെ ഒരു വീര്യപ്രവർത്തി നടത്തി ഒരു മരിച്ച മകനെ എണ്ണേൽപ്പിച്ചു നമ്പർ ടു അവിടുത്തെ അപ്പപാത്രം ആ ക്ഷാമകാലങ്ങൾ മുഴുവൻ നടക്കുന്ന തരത്തിൽ ഒരു ക്രിയേറ്റീവ് അല്ലെങ്കിൽ അത്ഭുതകരമായ ഒരു അടയാളമായി ആ ഭവനത്തെ നടത്തി തന്നെ അവിടെ ഏറ്റവും സുഭക്ഷമായി ദൈവം കരുതി എന്നോട് നിങ്ങൾ ചോദിക്കുക ഏതായിരുന്നു അനുഗ്രഹം കെരുത്തോട്ടായിരുന്നോ സറാഫാത്തിൻ്റെ വിദ്യ ഞാൻ പറയും അതിനേക്കാൾ നല്ല സറാഫത്തിൻ്റെ വിധുവായിരുന്നതായിരിക്കാം പക്ഷെ അവിടെ നോക്ക് അഗൈൻ ഏലിയയുടെ മനസ്സിൽ ഈ സറാഫത്തിലെ വീട് അവിടെ ഉണ്ടായിരുന്ന തനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന മാന്യതയാണ് അനുഗ്രഹമെങ്കിൽ അഗൈൻ ഏലിയയ്ക്ക് തെറ്റുപറ്റി അതല്ല അനുഗ്രഹം ദൈവം തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം പ്രിയമുള്ളവരെ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആ സമാധാനം വരുന്നത് ഏലിയ ഈ ദൈവം തിരഞ്ഞെടുത്തത് പോലെയല്ല നിങ്ങളെയും എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർ കോളിങ് ഈസ് ഹയർ നമ്മൾ ദൈവ മക്കളും പരിശുദ്ധാത്മാവില്ലാകത്ത് നിറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമായിരിക്കുന്ന യേശു തൻ്റെ സ്വന്തം രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ വാല്യുബിൾ ചൈൽഡ് ഓഫ് ഗോഡ് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഓരോ വാക്കുകളും എൻ്റെ ഓരോ ചലനങ്ങളും എൻ്റെ ഓരോ ദിവസത്തെ കാര്യങ്ങളും നടത്താൻ എന്നാ കർത്താവ് ശക്തനല്ലേ ചിലപ്പം ചില കാര്യങ്ങൾ നമ്മൾ ദിനംതോറും നടക്കുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ കാർ ജോലി ഇതെല്ലാം മാറ്റപ്പെടുന്നതാണ് പക്ഷെ ഒരു കാര്യം ഓർത്തോണം എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ഒരു അനുഗ്രഹത്തിലേക്ക് മാത്രമേ ദൈവം നടത്തത്തുള്ളൂ ഒരു ജോലി നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് യഥാർത്ഥമായൊരു ദൈവ പേതൽ ദൈവത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു ദൈവ പയതൽ ഒരിക്കലും വറിയിടാകത്തില്ല കാര്യം തനിക്കറിയാം ഈ വാതിൽ അടഞ്ഞെങ്കിൽ അടുത്ത വലുതും വിശാലമായ ഒരു വാതിൽ തനിക്ക് വേണ്ടി പിതാവ് ഒരുക്കിക്കൊണ്ടിരിക്കുക അതാ ഏറ്റവും വലിയ അറിവ് തിരിച്ചറിവ് ഞാൻ ദൈവത്തിന് വിലപ്പെട്ടവനാണ് അതുകൊണ്ടാണ് തൻ്റെ ജീവിതം പൗലൂസ് തൻ്റെ ജീവിതത്തിൽ പല അനുഗ്രഹങ്ങൾ കണ്ടിട്ടുണ്ട് പല താഴ്ചകൾ കണ്ടിട്ടുണ്ട് ഫിലിപ്പിൽ കഴിഞ്ഞ ലേഖനത്തിൽ പറയുമ്പോൾ ഇങ്ങനെ തന്നെ പറയുന്നത് ഐ ഐ ഐ വാസ് അബൗണ്ട് ഐ നോ ഹൗ ടു ബി അബൗണ്ട് ഐ നോ ഹൗ ടു ബി അബേസ്ഡ് എനിക്ക് സമർത്ഥിയിൽ ഇരിക്കാൻ അറിയാം താഴ്ചയിൽ എനിക്ക് ഇരിക്കാനറിയാം പല വിധമായ അനുഭവങ്ങളിലൂടെ ഞാൻ പോയിട്ടുണ്ട് അതുകൊണ്ട് ഈ അനുഭവങ്ങളിലൂടെ എനിക്കൊരു കാര്യം മനസ്സിലായി ഐ ഹാവ് ലേൺഡ് ടു ബി കണ്ടാവ് ലേൺഡ് എന്നുള്ള വാക്ക് വാക്കവിടെ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പഠിച്ചു തൃപ്തനായിരിക്കാൻ എന്നുവച്ചാൽ കെരിത്തോട്ടിൻ്റെ അവിടെ ഇരുന്നാലും എനിക്ക് തൃപ്തിയാണ് സരാഫതൻ്റെ വീട്ടിലിരുന്നാലും തൃപ്തിയാണ് അവിടെ നിന്ന് വീണ്ടും വെളിയിൽ വരുമ്പോൾ പിന്നെയും തൃപ്തിയാണ് എൻ്റെ കാരണം എന്താ എനിക്ക് ഒരു കാര്യം മനസ്സിലായി എൻ്റെ അറിവിലൊരു കാര്യം മനസ്സിലായി എൻ്റെ ദിനംതോറും മുഴുവൻ കാര്യങ്ങൾക്കും ഉത്തരവാദി എൻ്റെ യേശു തന്നെയാണ് എന്നെ ജയോത്സവമായി നടത്തും അതാ എല്ലായിടത്തും എല്ലാ ഇപ്പോഴും ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയമുണ്ട് അതേ ഫിലിപ്പിയർക്ക് എഴുത ലേഖനത്തിൽ ഏത് സാഹചര്യത്തിലും എനിക്ക് ഞാൻ പഠിച്ചു ഞാൻ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ ശേഷം ആ പതിമൂന്നാം വാക്യം വരുമ്പോൾ താൻ പറയുന്ന എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം അപ്പോൾ യേശു ആണ് വാസ്തവത്തിലുള്ള അനുഗ്രഹം ബാക്കിയെല്ലാം യേശു എൻ്റെ അകത്ത് വന്നത് കൊണ്ട് ഇറ്റ് ഈസ് ബീങ് ആഡഡ് ഡേ ബൈ ഡേ ബെറ്റർ ആൻഡ് ബെറ്റർ ആൻഡ് ബെറ്റർ സോ ഇന്നത്തെ അനുഭവത്തെക്കാൽ മെച്ചമാണ് നാളത്തെ അനുഭവം എന്തൊക്കെ വന്നാന്ന് പറഞ്ഞാലും സാഹചര്യങ്ങളല്ലായിരിക്കണം നമ്മുടെ വിശ്വാസത്തെ ഡിറ്റർമിൻ ചെയ്യേണ്ടത് ഇന്നത്തെ ഒരു ഒരു അനുഗ്രഹം എൻ്റെ കയ്യിലുണ്ട് അതിനകത്തെ സ്രോതസ്സ് നിൽക്കുന്നത് കണ്ടാൽ അയ്യോ അത് പോയി അതുകൊണ്ടാണ് റോമർക്ക് എഴുതി ലേഖനം എട്ടാമധ്യായം ഏഴാമത്തെ വാക്യം പറയുന്നത് കാർലൻ മൈൻഡ് ദ ജഡികമായിട്ടുള്ള മനസ്സ് ദൈവത്തിൻ്റെ നിയമത്തിന് വിരോധമാണ് അഥവാ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് ഒരിക്കലും കാർണൽ മൈൻഡിന് കാണാൻ പറ്റത്തില്ല അതിൻ്റെ കാരണം വെനെവർ ദ കാർണൽ മൈൻഡ് കാർണൽ മൈൻഡ് എന്ന് പറഞ്ഞാൽ തൊടുന്നതും കാണുന്നതും മാത്രമേ വിശ്വസിക്കുന്ന ഒരു ഒരു ബുദ്ധി അല്ലെങ്കിൽ മനസ്സിൻ്റെ അപ്പുറത്തായിട്ട് വിശ്വാസം വിശ്വാസത്തോടെ അത് കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നത് അതെപ്പോഴാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ എന്നെ തെരഞ്ഞെടുത്തത് ആരാണ് എൻ്റെ കർത്താവ് ആരാണ് എന്നൊക്കെ മനസ്സിലാകുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു കാര്യം ഉറപ്പിക്കാൻ പറ്റും ഐ ആം ഇൻ ദ പെർഫെക്റ്റ് പ്ലാൻ ഓഫ് ഗോഡ് ആൻഡ് ഗോഡ് ഈസ് ഗോയിങ് ടു ബ്ലെസ് മീ ഇവൻ ബെറ്റർ ആൻഡ് ബെറ്റർ ആൻഡ് ബെറ്റർ അതുകൊണ്ടാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ആ ഹൃദയത്തിൽ നിരൂപിക്കാൻ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം അതാണ് റോമർ കെഴുതിയ ലേഖനത്തിൽ പറയുന്നത് പരിശുദ്ധാത്മാവ് ദൈവ മക്കൾ എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും ദാറ്റ് വി ആർ ചിൽഡ്രൺ ഓഫ് ഗോഡ് ഈ കാണുന്നതെല്ലാം ഇതിനേക്കാളും മെച്ചമായിരിക്കും അടുത്ത ദിവസം നെറ്റ് വിൽ ഗോയിങ് ടു ബി ബെറ്റർ ആൻഡ് ബെറ്റർ നമ്മുടെ ഉള്ളിൽ നിരാശയില്ല നമ്മുടെ ഉള്ളിൽ ഭയമില്ല നമ്മുടെ ഉള്ളിൽ ചഞ്ചലപ്പില്ല അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല എൻ്റെ ഏറ്റവും സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ ദാനമായ യേശു ക്രിസ്തു എൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് മാത്രം അതാണ് ഇബ്രാ ഇബ്രാഹിം എഴുതിയ ലേഖനത്തിൽ നമ്മൾ ഇബ്രാഹിം വിശ്വാസികൾ വിശ്വാസത്തിൽ വന്ന ശേഷം അവർ അവർ അവർക്ക് പല തലത്തിലുള്ള പ്രതിസന്ധി വരാൻ തുടങ്ങി പല തലത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ അവിടെ ആ ലേഖകൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഇറങ്ങി തിരിച്ചപ്പോൾ ആരെ ഇറങ്ങി നോക്കിയാ ഇറങ്ങിത്തിരിച്ചത് നിങ്ങൾ ആരെയാണ് വിശ്വസിച്ചത് അവൻ തന്നെ അർളി ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു നാളും കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല ദ ഫെയ്ത്ത് ഇസ് നോട്ട് ഓൺ ദി സറൗണ്ടിങ് സെർക്കംസ്റ്റാൻസസ് ബട്ട് ഇറ്റ് ഈസ് ഫെയ്ത്ത് ഓൺ ദ വേൾഡ് ദറ്റ് ഹാസ് ബീൻ സ്പോക്കൺ ബൈ ജീസസ് ക്രൈസ്റ്റ് അതാ നമ്മളീ ഒരു വാക്ക് ശേഷം ആ മീൻ എന്ന് പറയുമ്പോൾ അത് നടക്കും ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും താഴ്ച പ്രാപിക്കത്തിൽ ആ മേൻ എൻ്റെ കാര്യം എന്താ ഈ പറഞ്ഞ ആൾ ദൈവമായതുകൊണ്ട് നമുക്ക് ധൈര്യമായ ആ മീൻ പറയാം കാര്യം അത് നടക്കും നടന്നേ മതിയാകത്തുള്ളൂ സോ എബ്രായ വിശ്വാസികൾ വലിയ പ്രതിസന്ധിയിലൂടെ പോകാൻ തുടങ്ങിയപ്പോൾ സാധാരണ പോലെ നിങ്ങളെയും എന്നെയും പോലെ തന്നെ മനുഷ്യരായിരുന്നു അവരൊക്കെ പ്രാക്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും ചലഞ്ചസ് വന്നപ്പോൾ അവർ മനുഷ്യരെ പോലെ ചിന്തിക്കാൻ തുടങ്ങി അല്ലേ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ച് ചിലരൊക്കെ വിശ്വാസത്തിൽ ഇറങ്ങുമ്പോൾ പ്രയാസത്തിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിലൂടെ വരുമ്പോൾ എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി എന്നാൽ പിന്നീട് അവർ നമ്മുടെ കാര്യം നമ്മൾ നോക്കിയില്ലേ ശരിയാകത്തില്ല ചിലർ ചില ചില ചിലർ ഹെവൻലി ഫീസിൽ വരുന്ന സമയത്ത് ഒത്തിരി പ്രതിസന്ധിയിലും പ്രയാസത്തിലൊക്കെ വരുന്നത് അത് കഴിഞ്ഞ് കാണാം പഴയ വഴിയിലോട്ട് അവിടെ നിന്നൊക്കെ ഗുഡ് ബൈ പറഞ്ഞു പോകുന്നേ കാണാം അവർ പറഞ്ഞോ ആശുപത്രി കിടക്കുന്നത് അസുഖമുള്ളപ്പോൾ ആശുപത്രി വരാം അത് കഴിയുമ്പോൾ പിന്നെ ആശുപത്രി ആരെങ്കിലും താമസിക്കാറുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ വന്നു ഞങ്ങളുടെ കാര്യം ശരിയായി ബൈ ബൈ അതാണോ വിശ്വാസം അല്ല 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 യേശു ക്രിസ്തു എന്ന ആ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ യാത്ര അവസാനിക്കുന്നത് എവിടെയാണ് ഒരു മണവാട്ടിയായി ഞാൻ മണവാളൻ്റെ കൂടെ എന്നുന്നേക്കുമായി വസിക്കുന്ന ആ യാത്രയുടെ മധ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് ദ ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ് ഇസ് ജീസസ് ക്രൈസ്റ്റ് ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ് സോ എബ്രാഹിം കഴിഞ്ഞ ലേഖൻ പറയാം നിങ്ങൾ നിങ്ങൾ ഇത്രയും കവച്ച സാഗർ എങ്ങനെയും സാധാരണ അവർക്ക് അവർക്കും പ്രയാസമാകാൻ തുടങ്ങി പൈസ വേണ്ടേ ഇനി മക്കളുടെ കാര്യം എന്തായി തരും വിശ്വാസം പറഞ്ഞ് നടന്നാൽ മതിയില്ലല്ലോ അങ്ങനെ 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 ഒത്തിരി കാര്യങ്ങൾ തന്റെ ചിന്തയിൽ വരുമ്പോൾ അവർക്ക് അവരോട് ലേഖൻ പറയുകയാണ് നിങ്ങൾ അത്യാഗ്രഹം ദുരാഗ്രഹങ്ങളൊന്നും പാടില്ല കാരണം നിങ്ങളെ വിളിച്ചവൻ പറഞ്ഞിട്ടുണ്ട് അവൻ തന്നെ അർലി ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു നാളും കൈവിടത്തില്ല ഉപേക്ഷിക്കത്തുമില്ല അപ്പോൾ അവരോട് പറയാ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ വിളിച്ചിറക്കിയ ആൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരു നാളും കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല അതുകൊണ്ട് നിങ്ങളെന്താ ചെയ്യേണ്ടത് ആകയാൽ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കത്തില്ല മനുഷ്യരനോട് എന്ത് ചെയ്യും എന്ന് നിങ്ങൾ ധൈര്യമായി പറ ധൈര്യം ഈ വാഗ്ദത്വങ്ങൾ മുഴുവൻ അതാ പത്രോസ് പറയുന്നത് കൃപയും സമാധാനം വർദ്ധിക്കാൻ മാറട്ടെ തൻ്റെ ദിവ്യ ശക്തിയാൽ തൻ്റെ പ്രസൻസിനാൽ ഈ വാഗ്ദത്തങ്ങൾ മുഴുവൻ യേശുക്രിസ്തുവിനോട് കൂടെ നമുക്ക് എസ് എൻ ആമീന ഔവനും ആമീനു ആകെ നിങ്ങൾ ധൈര്യമായി പറ കർത്താവ് എനിക്ക് തോന്നാം ഞാൻ പേടിക്കത്തില്ല മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും നിങ്ങൾ പറ പ്രസ് യുവർ വേ ഫോർവേഡ്സ് അതാ നാല് നാല് പേര് ചേർന്നൊരു പക്ഷപാതക്കാരനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോകുമ്പോൾ വഴികളെല്ലാം അടഞ്ഞായിരിക്കുന്നത് പക്ഷെ അവർ ചെയ്തത് മേൽക്കുര പൊളിച്ച് യേശുവിൻ്റെ അടുക്കൽ ആ വയ്യനെ എത്തിച്ചതുപോലെ ആ പക്ഷപാതക്കാരനെത്തിച്ചതുപോലെ ഫെയ്ത്ത് മെയ്ക്സ് ദ വേ ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം യേശു ക്രിസ്തുവാണ് ഞങ്ങളുടെ കർത്താവ് അതുകൊണ്ട് ഒരു ദോഷവും സംഭവിക്കത്തില്ല ആകെയാൽ കർത്താവ് എനിക്ക് തോന്നണം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒരു പക്ഷേ ഇതുപോലെ മനപ്രയാസത്തിലായിരിക്കുന്നത് എന്താ ഇതൊക്കെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് യു ആർ ഇൻ ദ പെർഫെക്റ്റ് പ്ലാൻ ഓഫ് ഗോഡ് ഒരിക്കലും ഒരു ദോഷവും സംഭവിക്കത്തില്ല നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ വിശ്വസിക്കുന്നത് ഒരു വലിയ അത്ഭുതം ആ അത്ഭുതം എന്തെന്ന് ചോദിച്ചാൽ വിഷയങ്ങളുടെ മധ്യത്തിൽ അതിനെ ശാസിക്കുവാൻ അതിനെ മാറ്റുവാൻ ഉള്ള ദൈവകൃപ ധൈര്യം എന്ന് പകൽ സംഭവിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവ് നന്ദിയോടെ സ്ത്രോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് പകൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ടാകണം യേശു ആണ് കർത്താവ് യേശു ആണ് എന്നെ വിളിച്ചത് ആകിയാൽ എൻ്റെ ജീവിതത്തിൽ നന്മകൾ മാത്രമേ സംഭവിക്കത്തുള്ളൂ എല്ലായിടത്തും എല്ലാ ഇപ്പോഴും ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയമേ സംഭവിക്കത്തുള്ളൂ പിതാവേ നന്ദിയോട് സ്വോത്രൻ കൃപയിൽ പുതിയണമേ അനുഗ്രഹത്താൽ അനുഗ്രഹിക്കണം കൃപയിൽ സൂക്ഷിക്കണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ മെൻ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഓരോ ദിവസവും ആരംഭിക്കേണ്ടിയിരുന്നു ഈ ദിവസം എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസം സാഹചര്യം നോക്കരുത് പ്രഖ്യാപിക്കണം നിങ്ങൾ ധൈര്യമായി പറ കർത്താവ് എനിക്ക് തോന്നുക കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഹാവ് എ വണ്ടർഫുൾ വണ്ടർഫുൾ വീക്ക് ഇൻ ക്രൈസ്റ്റ് ജീസസ് രാജ്കുമാർ